നിങ്ങൾ പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ എല്ലാ നാമങ്ങളെയും കാള ഉന്നതമായ ക്രിസ്തുനാമത്തെക്കുറിച്ച് പത്രോസും യോഹന്നാനും പ്രഘോഷിക്കുകയാണിന്ന് അപ്പോസ പ്രവർത്തനം നാല് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സധൈര്യം ക്രിസ്തുവിനെ ക്രൂശിച്ചെടുത്ത് നിങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ തന്നെയാണിത് നമ്മൾ ക്രൂശിതനിൽ അന്ന് ഉണ്ടായിരുന്നു ആദ്യന്തം ഒന്നാമതായി അവന്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു അവൻ ക്രൂശിൽ പിടയുമ്പോഴും രണ്ടാമതായി അവനെ ക്രൂശിലേറ്റിയതാകട്ടെ എന്റെ പാപങ്ങളും കൂടി ചേർന്നാണ് അങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ ഞാനും ഉണ്ടായിരുന്നു ഇനി അതുമല്ല കുരിശാകട്ടെ അനാദിയായ ദൈവിക പദ്ധതിയുടെ തനിമയും അനിവാര്യവുമായ മുദ്ര തന്നെയാണ് വൃക്ഷത്തിൽ തുടങ്ങിയത് വൃക്ഷത്തിൽ തീർക്കണമെന്ന ദൈവത്തിന്റെ സ്നേഹവിധിയുടെ ഭാഗമാണത് അതാണ് കുരിശ് അതുകൊണ്ട് തന്നെയാണ് കുരിശും ഉദ്ധാനവും തമ്മിലുള്ള അനുഷ്ഠേദ്യമായ ബന്ധത്തെ ക്രിസ്തുവിൽ ശ്രീഹാന്ന് വെളിപ്പെടുത്തുന്നത് ഇന്ന് സങ്കീർത്തനം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീരുന്നതിനെ ആ ദൈവിക പദ്ധതിയുടെ വിസ്മയണീയമായ പ്രകാശനത്തെ ഈ സങ്കീർത്തനം വരച്ചിടുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനവാക്യമാണിത് ഇന്നലെ സങ്കീർത്തനം നൂറ്റി പതിനാറ് എന്നതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ടും ഈജിപ്ഷ്യൻ ഹല്ലയിലിന്റെ ഭാഗമാണ് പുറപ്പാടിന്റെ രക്ഷാകരമായ ആനന്ദത്തെ ആഘോഷിക്കുന്ന ഒന്ന് ദൈവവും ദൈവത്തിൻ്റെ ക്രിസ്തുവുമായ യേശുവിനെയും നിരന്തരം മനഃപൂർവ്വമായി നിഷേധിക്കുന്ന നമ്മുടെ മനോഭാവങ്ങളെ ചൂണ്ടിക്കാണിച്ച് നാദൻ പഠിപ്പിച്ച മുന്തിരി ഉപമ മൂന്ന് സമാന്തര സുവിശേഷങ്ങളിലുമുണ്ട് മത്തായി മർക്കോസ് ഡൂക്ക അവിടെയെല്ലാം ഈ സങ്കീർത്തനവാക്യങ്ങൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇത് നിഷേധങ്ങളുടെ ഒരു കഥയാണ് പ്രപഞ്ചോത്പത്തി മുതൽ ദൈവത്തിന്റെ സ്നേഹം വഴിയുന്ന ഹൃദയത്തിൽ നമ്മളുണ്ട് അന്ന് മുതൽ കറ്റാബോളി മനുഷ്യനാകട്ടെ ദൈവത്തോട് മല്ലിട്ടുകൊണ്ടേയിരിക്കുന്നു ദൈവവചനത്തെ നിരസിക്കുന്നു പ്രവാചകന്മാരെ കൊല്ലുന്നു എങ്കിലും നമ്മളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ദൈവവും വരുത്തുന്നില്ല അനാദിയാണ് അവിടുത്തെ സ്നേഹം നമ്മെ പ്രതി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നതിനെ പത്രോസ്നേഹ ഇന്ന് സധൈര്യം പ്രഘോഷിക്കുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ക്രിസ്തു പത്രോസിനെ തന്നെ ഒരു അടിസ്ഥാനക്കല്ലായി സ്ഥാപിച്ചത് എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഇഴ ചേരുന്നതെന്ന് ശ്രദ്ധിക്കണം അന്ന് ജെറുസലേമിൽ ആ പന്തകുസ്സ തിരുനാളിൽ പ്രഘോഷിക്കുമ്പോൾ പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന യോഹന്നാനും ഇതേ സുന്ദരമായ അനുഭവം വെളിപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒന്ന് മുതൽ രണ്ടു വരെ ദൈവം ആദ്യമായും അനാദ്യുമായും നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ആദ്യം മുതലേ നമ്മൾ ദൈവത്തെ എങ്ങനെ നിരസിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് ശ്രീഹന്മാർ എന്ന് പ്രഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ നിറവ് ഇന്ന് നമ്മുടെ ജീവിത വിളികളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും നമ്മുടെ ജീവിത വഴികളിൽ എങ്ങനെ തെളിച്ചമാകുന്നുവെന്നും ഇന്ന് നല്ല ഇടയൻ ഞായറാഴ്ച ദൈവവിളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് നല്ല ഇടയനാണ് താനെന്ന് നാദൻ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് യോഹന്നാൻ പത്ത് ഞാനാകുന്നു നല്ല ഇടയൻ ദൈവാവിഷ്കാരം തന്നെയായി മാറുന്നു ദൈവത്തിന്റെ ഇടയഭാവം അത് വെറുമൊരു രൂപകം മാത്രമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത് ഇടയന്റെ സ്വരം കേട്ട് ഇടയനെ അനുഗമിക്കുന്നവരാണ് അവന്റെ ആടുകൾ നാദന്റെ വിളി കേൾക്കുന്ന നമ്മൾ അങ്ങനെ അവനെ അനുഗമിക്കാറുണ്ടോ എന്ന് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ദൈവത്തിന്റെ കരുണയുടെ ആഴങ്ങളാണ് പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ദൈവഹൃദയത്തിന്റെ തുടിപ്പാണ് യോഹനാൻ്റെ സ്നേഹത്തെ ഉറപ്പിച്ചതും ഇന്ന് ഈ ശ്രീഹന്മാർ രണ്ടുപേരും അവരുടെ ജീവിതാനുഭവങ്ങളുടെ തീവ്രതകളിൽ നിന്ന് ക്രിസ്തുനാമത്തിന്റെ മഹനീയമായ ശക്തിയെ വിളിച്ചോതുന്നതും അതിനെ പ്രതി മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെയും ആനന്ദത്തിന്റെയും സുവിശേഷ പകർച്ചു നടത്തുന്നതും വെറുതെയല്ല അത് ദൈവത്തിന്റെ ശക്തിയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുസ് പ്രസൻസ് ക്രിസ്തു ഇന്ന് നമ്മിലൂടെ സന്നിഹിതനാണ് പ്രവർത്തന നിരതനുമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുകയാണ് നമുക്കൊരു പ്രത്യാശയുടെ ആഴക്കണ്ണ് വേണമെന്ന് എ ഗെയ്സ് ഓഫ് ഹോപ്പ് കാരുണ്യത്തിന്റെ ഒരു ആഴക്കണ്ണ് തന്നെ ചൂഴ്ന്നു നോക്കുന്നത് പത്രോസ് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവനെന്ന് കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പ്രധാന ആചാര്യന്റെ അങ്കണത്തിൽ പത്രോസ് ഹൃദയം എന്നുറങ്ങി വിലപിച്ചത് അവിടെയാണ് അവൻ്റെ ജീവിതം മാറിമറിയുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പൗലോ ശ്രീഹ പിന്നീട് പഠിപ്പിക്കുമ്പോൾ കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട ഈ രാത്രിയെക്കുറിച്ചും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെക്കുറിച്ചും പറയുന്നത് വെറുതെ ആയിരിക്കില്ല ഒന്ന് കുറ ഇന്ത്യർ പതിനൊന്ന് ആ അനുഗ്രഹീത പാനപാത്രത്തിൽ നാം പങ്കുചേരുമ്പോൾ ആ അപ്പം നമ്മൾ മുറിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ തന്നെയാണ് പങ്കു ചേർന്നത് എന്ന് ശ്രീഹ പറഞ്ഞു തരുന്ന ഒരു പരിസരമാണത് ഒന്ന് കുറിന്ത്യർ പത്ത് ഇന്നലെ സങ്കീർത്തനം നൂറ്റി പതിനാറ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത ബരിവസ്തുക്കളെ ഇങ്ങനെ നമ്മൾ കുരിശോട് ചേർത്ത് എടുത്തുയർത്തുകയാണ് സ്വർഗം തൊടുവോളം ഇന്നലെ ആ സങ്കീർത്തനം ഒരു മനുഷ്യപുത്രന്റെ പ്രാർത്ഥനയാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരുവന്റെ നമ്മളെപ്പോലെ സ്ത്രീയിൽ നിന്ന് ജനിച്ച് നമ്മോടൊപ്പമായി തീർന്ന ക്രിസ്തുവിന്റെ പകർച്ച തന്നെയായി നമ്മൾ മാറുകയാണ് ഗലാത്തിയർ നാല് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യപുത്രരായ നമ്മൾ നമ്മെപ്പോലെ മനുഷ്യപുത്രനായവനെ പ്രതി ദൈവമക്കളായി മാറുന്നത് എന്ന് യോഹനാൻ ഷിഹ പറയുന്നത് പോലെ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല നമ്മൾ അങ്ങനെയാണ് താനും